അഡ്മിൻമാർ അറസ്റ്റിലാകുന്ന ഘട്ടമെത്തിയതോടെ പവനായി ശവമായി എന്ന വിഖ്യാത ഡയലോഗിനെ അനുസ്മരിപ്പിക്കും വിധമായി ജി എൻ പി സിയുടെ കാര്യം. പലവിധ മദ്യബ്രാൻഡുകളും പുതിയ മദ്യപാന രീതികളും തകർത്തോടിയിരുന്ന ഗ്രൂപ്പിൽ എക്സൈസ് എത്തി നോക്കിയതോടെ ഭക്ഷണ പോസ്റ്റുകൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. നിരവധി ന്യായീകരണ പോസ്റ്റുകൾ പ്രവഹിക്കുന്നുണ്ടെങ്കിലും മദ്യത്തെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് 1800,000+ അംഗങ്ങളെത്തി സോഷ്യൽ മീഡിയയിൽ വൻ പ്രചാരം നേടിയ ഗ്ലാസ്സിലെ നുരയും പ്ലേറ്റിലെ കറിയും എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ്. മദ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകളും വിശേഷണങ്ങളും പുതിയ മദ്യപാന രീതികളുമെല്ലാം ആഘോഷിച്ചിരുന്ന ഗ്രൂപ്പിൽ ഇപ്പോൾ ഭക്ഷണം മാത്രമായി ചർച്ച. ഗ്രൂപ്പ് അഡ്മിനായ അജിത് കുമാർ കഴിഞ്ഞ മാസം 30 തന്നെ ഇതു സംബന്ധിച്ച സൂചന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അജിത്തിനും ഭാര്യ വിനീതയ്ക്കുമെതിരെ ക്രിമിനൽ കേസെടുക്കുകയും ഇവർ ഒളിവിൽ പോവുകയുമായിരുന്നു. ഇതോടെ ഗ്രൂപ്പിൻ്റെ മദ്യപാന സ്വഭാവം പൂർണ്ണമായും മാറിയെന്ന് മാത്രമല്ല, എല്ലാവരും ഭക്ഷണപ്രിയരും യാത്രികരുമായി മാറി. ഈ പോസ്റ്റുകൾ ഒന്ന് കാണുക. പുതിയ രുചിക്കൂട്ടുകളും റെസിപ്പികളും ചോറും കറിയും എല്ലാം ഗ്രൂപ്പിൽ പറന്നു നടക്കുകയാണ്. മുമ്പ് മദ്യത്തെക്കുറിച്ച് വാചാലരായിരുന്നവർ പലരും അതെല്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം എക്സൈസ് വകുപ്പിനെതിരായ രൂക്ഷമായ ട്രോളുകളും പുറത്തു വരുന്നുണ്ട്. ഇതിട്ടാൽ കുഴപ്പമുണ്ടോ എന്ന ചോദ്യവുമായാണ് മിക്കവരും ഭക്ഷണ പോസ്റ്റുകൾ ഇടുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി എക്സൈസ് വകുപ്പിനെതിരെ അണിനിരക്കണമെന്ന ആഹ്വാനവും വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നു. എന്നാൽ പഴയ പ്രതാപം ഗ്രൂപ്പിന് കൈമോശം വന്നു പോയെന്ന് തന്നെയാണ് ഗ്രൂപ്പിലെ ഭൂരിപക്ഷവും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടി വി.